നമസ്കാരം. പാരന്റിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് ഷെയറിംഗ് ഹൗസ്ഹോൾഡ് വർക്ക്സ് എന്നതിനെ കുറിച്ചാണ്. പണ്ടത്തെ നമ്മുടെ കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ നിന്നും നമ്മളിപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ പാരന്റ്സ് രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും മിക്ക വീടുകളിലും. അപ്പോൾ ഒരു വീട്ടിലെ എല്ലാ ഹൗസ്ഹോൾഡ് വർക്ക്സും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് അത് പാർട്ട്ണറും കുട്ടികളും ഒരുമിച്ച് ഷെയർ ചെയ്തെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് കുറേയാണ് അല്ലേ? നമുക്കതുവഴി നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. ഒരാൾ 5 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന വർക്ക് രണ്ടോ മൂന്നോ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുപോലെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്കത് 1.5 മണിക്കൂറിനുള്ളിൽ തീർക്കാൻ പറ്റും. അപ്പം നമുക്ക് വർക്ക് ടൈം കുറയ്ക്കാം, റിലാക്സേഷൻ ടൈം കൂട്ടാം അല്ലേ? ഇനി കുഞ്ഞുങ്ങളെ നമ്മുടെ ഹൗസ്ഹോൾഡ് വർക്ക്സിൽ പങ്കാളികളാക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, അവർക്ക് ഷെയറിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, ഒരു വർക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാവും, കെയറിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അങ്ങനെ ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട്. പിന്നെ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, എനിക്ക് എല്ലാ വർക്കിലും ക്ലീൻലിനെസ് ആൻഡ് ഓർഡർനെസ് നിർബന്ധമാണ്. അത് ചിലപ്പോൾ എൻ്റെ ഒരു ഒബ്സഷൻ ആയിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ്. നമ്മൾ ചെറുപ്പം മുതലേ കണ്ടു ശീലിച്ചതും ചെയ്തു ശീലിച്ചതുമായ കാര്യങ്ങളിൽ എല്ലാം കൂടി രൂപപ്പെട്ടു വരുന്ന ഒന്നാണ് ഇത്. ക്ലീൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ്, അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. അതുകൊണ്ട് എനിക്ക് ഇന്ന് വരെ ദോഷമൊന്നും തോന്നിയിട്ടില്ല, കുറേ ഗുണങ്ങൾ തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാത്തിനും ഒരു ഓർഡർലിനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് എല്ലാം അത് അതിൻ്റെ സ്ഥാനത്തിരുന്ന് കാണുമ്പോൾ. അതുപോലെ നമുക്ക് ഒത്തിരി സമയം സേവ് ചെയ്യാനും പറ്റും. ഒരു കാര്യം അന്വേഷിച്ച് ഒരു പെൻ ഇരിക്കുന്ന സ്ഥാനം ഇതാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ അത് അന്വേഷിച്ച് കുറേ സമയം ചെലവഴിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയുന്നത് മാത്രം, അടുക്കളയിലാണെങ്കിൽ ഓരോരോ സാധനങ്ങൾക്കും ഓരോ പ്ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് വളരെ ഈസി ആയിരിക്കും. ഇനി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മക്കൾ എന്തൊക്കെ വർക്കിനാണ് ഹെൽപ്പ് ചെയ്യാറുള്ളത്, എന്തൊക്കെ ഹൗസ് ഹോൾഡ് വർക്ക്സാണ് ഷെയർ ചെയ്യാറുള്ളതെന്ന് പറയാം. നമുക്കൊരു ദിവസം രാവിലെ എണീക്കുന്നത് മുതൽ തുടങ്ങാം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ബെഡ് മേക്കിംഗ്. അവര് കിടന്നെഴുന്നേറ്റ് പോരുന്ന ബെഡ്, ബെഡ്ഷീറ്റ് വൃത്തിയായിട്ട് വിരിച്ചിടുക, ബ്ലാങ്കറ്റ് മടക്കി വെക്കുക. അതവർ ചെയ്യുന്ന ചിലപ്പോൾ നല്ല പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കുക. അത് എൻ്റെ വീട്ടിൽ മൂത്ത മോളാണ് അടിയൂട്ടി ചെയ്യാറുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ആ ടേബിൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ചിലപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ചൂടൊക്കെ ആയിരിക്കും, അപ്പോൾ പൊട്ടുന്ന പാത്രങ്ങളിലായിരിക്കും, അതൊന്നും അവരെ കൊണ്ട് എടുപ്പിക്കേണ്ട, നമുക്ക് പാരൻസിന് തന്നെ ചെയ്തു കൊടുക്കാം. പക്ഷേ ഗ്ലാസ്സുകൾ എടുത്ത് വെക്കുക, വെള്ളം ഒഴിച്ചു വെക്കുക, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യുന്നത്. അതുപോലെ ആഫ്റ്റർ മീൽസ് പാത്രങ്ങൾ സിങ്കിന്റെ അവിടെ വരെ എത്തിക്കുക എന്നുള്ളത്. വാഷിംഗ് ഏരിയയിലേക്ക് ഇളയ രണ്ട് മക്കൾക്കും എത്തില്ല, അതുകൊണ്ട് അവരെ കൊണ്ട് സ്വന്തമായിട്ട് വാഷ് ചെയ്യിപ്പിക്കാറില്ല. പക്ഷേ കഴിച്ച പാത്രങ്ങൾ വാഷിംഗ് ഏരിയ വരെ എത്തിക്കണം. പിന്നെ കുളിക്കുമ്പോൾ മുഷിഞ്ഞു മാറ്റിയിടുന്ന ഡ്രസ്സുകൾ അത് ബാത്റൂമിൽ തന്നെ ഇട്ടിട്ട് പോകാതെ, അത് നമ്മൾ എല്ലാ വീടുകളിലും ഉണ്ടാവും വാഷ് ചെയ്യാൻ തുണികൾ ഇടുന്ന ഒരു ഏരിയ അല്ലെ, ഒരു ലോണ്ടറി ബക്കറ്റോ ബാസ്ക്കറ്റോ എന്തെങ്കിലും ഉണ്ടാവും, അതിലേക്ക് എത്തിക്കുക. നമ്മൾ വാഷ് ചെയ്ത തുണികൾ തോരാനിടും അല്ലെ, അഴയിൽ കൊണ്ടിടുമ്പോൾ അതിൽ അവരെ കൂടെ പങ്കാളികളാക്കും. മിക്കപ്പോഴും എൻ്റെ ഏറ്റവും ഇളയ കുട്ടിയാണ് എൻ്റെ കൂടെ വരാറ് തുണി വിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് തിരിച്ചെടുത്തുകൊണ്ട് വരുമ്പോൾ എല്ലാവരും കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് ഒരുമിച്ചൊരു റൂമിൽ ഇടും. കുട്ടികളെ എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടും. വെച്ചാൽ അവരവർ അവരവരുടെ ഡ്രസ്സുകൾ എടുത്ത് പറ്റുന്ന രീതിയിൽ മടക്കി വൃത്തിയായിട്ട് ഇരിക്കുക. ഷെൽഫിൽ ഓരോരുത്തർക്കും ഓരോരോ ഏരിയ കൊടുത്തിട്ടുണ്ട്, ടീഷർട്സ് വെക്കാൻ ഒരു ഏരിയ, ഷോർട്സ് വെക്കാൻ ഒരു ഏരിയ, അങ്ങനെ അങ്ങനെ. അപ്പോൾ അവരവരുടെ റാക്കിൽ വൃത്തിയായിട്ട് അവരവരുടെ ഡ്രസ്സുകൾ എടുത്ത് മടക്കി വെക്കണം. പിന്നെ പഠന കാര്യങ്ങളിലാണെങ്കിൽ മാക്സിമം അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുക, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നിടത്തോളം കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം പിന്നീട്. പിന്നെ എല്ലാവരും എന്നോട് പറയാറുണ്ട് ഈ അടുക്കും ചിട്ടയും കുറച്ച് ഓവറാണ്, എൻ്റെ ഒരു ഒബ്സെഷനാണെന്ന്. ശരിയാണ്, കുട്ടികളുള്ള വീടാവുമ്പോൾ കുറച്ചൊക്കെ നിരന്ന് കിടക്കും, ടോയ്സൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ടാവും. ഇപ്പം എനിക്ക് കുറേ മാറ്റം വന്നിട്ടുണ്ട്. ടോയ്സൊക്കെ അവർ കളിക്കുമ്പോഴെല്ലാം നിരത്തിയിടുന്നു, കളിക്കുന്നതെല്ലാം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് ടോയ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ സ്പേസ് കുറവാണ്, അതുകൊണ്ട് തന്നെ കുഞ്ഞ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ കളികൾക്ക് ശേഷം എല്ലാം എടുത്ത് ഒതുക്കി വെക്കുക. അതുകൊണ്ട്
നിരന്ന് കിടക്കില്ല എന്ന് മാത്രമല്ല അത് തട്ടി തടഞ്ഞു വീണ ആർക്കും അവിടെ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സ്റ്റോറി ബുക്ക്സ്. സ്റ്റോറി ബുക്ക്സ് വാക്ക വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അത് അതാത് സ്ഥാനത്ത് തന്നെ എടുത്ത് ഒതുക്കി വെക്കുക. പിന്നെ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആണ്. സ്കൂൾ ടൈമിലായിരുന്ന സമയത്ത് രാവിലെ ബാഗ് സെറ്റ് ചെയ്യുന്നത്, നമ്മള് ടിഫിൻ ബോക്സ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കും, വാട്ടർ ബോട്ടിൽ എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കും. തലേ ദിവസം തന്നെ ടൈം ടേബിൾ അനുസരിച്ചിട്ട് ബുക്സ് എല്ലാം ഓരോരുത്തരും അവരുടെ രീതിയിൽ തന്നെ എടുത്ത് വെക്കണം ബാഗിൽ. അതുപോലെ ടിഫിൻ ബോക്സും ഫ്ലാസ്കും വാട്ടർ ബോട്ടിലും എല്ലാം അവർ തന്നെ എടുത്ത് വെക്കണം. സ്കൂളിൽ പോകുമ്പോൾ ഷൂസ് സ്വന്തമായിട്ട് പോളിഷ് ചെയ്യണം. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഷൂസ് എല്ലാം അവിടെ ഉരിയിടാതെ ഷൂ റാക്കിൽ തന്നെ എടുത്ത് വെക്കുക. തിരിച്ചു വന്ന് കൊണ്ടുപോയ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം വാഷിംഗ് ഏരിയയിൽ എടുത്ത് അവർ തന്നെ വെക്കണം. ഇതൊക്കെ അവരുടെ കാര്യങ്ങൾ മാക്സിമം അവർ തന്നെ ചെയ്യുക എന്നുള്ള തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ്. പിന്നെ അടുക്കളയിൽ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാം, കുഞ്ഞുകുട്ടികളെ കൊണ്ട് തീയുടെ അടുത്തുള്ള പണികളും പിന്നെ ചൂടുള്ള സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതും ഒക്കെ ഒഴിവാക്കണം മാക്സിമം. പക്ഷെ അവർക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പയറൊരുക്കി കൊടുക്കുക, പൊളിക്കുന്ന പയറൊക്കെ ആണെങ്കിൽ അത് പൊളിച്ചു കൊടുക്കുക, മുരിങ്ങയില അങ്ങനെയുള്ളതൊക്കെ അടർത്തി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതിനെല്ലാം ഇവിടെ എൻ്റെ മക്കളെ എൻജോയ് ചെയ്ത് ചെയ്യാറുണ്ട്. പിന്നെ അതുകൊണ്ടുള്ള വേറൊരു ഗുണം എന്താന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുമോള് വെജിറ്റബിൾസ് ഇലക്കറികളൊക്കെ കഴിക്കാൻ ഇത്തിരി മടിയുള്ള ആളാണ്. അപ്പോൾ മോൾ ഹെൽപ്പ് ചെയ്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഞാൻ പറയും ഇത് മക്കൾ ഉണ്ടാക്കിയ സാധനമാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ എന്ന് പറയുമ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാനും കുറച്ചൊക്കെ ഒന്ന് കഴിക്കാനുമുള്ള ഒരു ഇൻട്രസ്റ്റൊക്കെ അവർ കാണിക്കും. പിന്നെ കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ കുറച്ച് അടുക്കള പണികളൊക്കെ ചെയ്യിപ്പിക്കാം. എൻ്റെ മൂത്ത മോള് പ്രസറിലാണെന്നുണ്ടെങ്കിലും പൂരിക്കൊക്കെ ഉള്ളത് പരത്തിത്തരും, പാത്രങ്ങൾ കഴുകാൻ ഹെൽപ്പ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അവരവരുടെ ഏജ് അനുസരിച്ചിട്ട് ചെറിയ 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 വർക്കുകൾ അവർക്കായിട്ട് കൊടുക്കുക. പിന്നെ ഏത് വർക്ക് ചെയ്യിപ്പിക്കുമ്പോഴും അത് ചെയ്യാൻ വേണ്ടി അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോഴും ജെൻഡർ ഈക്വാലിറ്റി അത് വേണം അല്ലേ. ഇന്ന വർക്കുകൾ ആൺകുട്ടികൾക്ക്, ഇന്ന വർക്കുകൾ പെൺകുട്ടികൾക്ക്, പെൺകുട്ടികൾ ചെയ്യുന്ന ചില വർക്കുകൾ ആൺകുട്ടികൾ ചെയ്തുകൂടാ, അങ്ങനെയുള്ള പഴഞ്ചൻ നിയമങ്ങളൊന്നുമില്ല. എല്ലാ വർക്കും എല്ലാവരും കൂടി ഷെയർ ചെയ്ത് ചെയ്യുക. അതിലൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷന്റെ ആവശ്യമില്ല. മൂത്ത കുട്ടികൾക്ക് ഇളയ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അവരെ നോക്കാനും ഒക്കെ ഉള്ള റെസ്പോൺസിബിലിറ്റി അതിപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് വളരെ അത്യാവശ്യമാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും വർക്കിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും ഇളയ കുഞ്ഞിനെ മൂത്ത രണ്ടുപേരും കൂടി തന്നെയാണ് മാക്സിമം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അത് അവർക്ക് ആ ഷെയറിങ് ആൻഡ് കെയറിങ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്ട്രിക്റ്റായിട്ട് എല്ലാ ദിവസവും എന്റെ മക്കൾ ചെയ്യുന്നു എന്നല്ല അതിനർത്ഥം. ചെയ്യുന്ന ദിവസങ്ങളിൽ അവരത് മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ട് ചില ദിവസങ്ങളിലുണ്ട് ഈ പറയുന്ന മിക്ക കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. കാരണം അവരുടെ മൂഡ് പിന്നെ അവരുടെ സിറ്റുവേഷൻ, ചില ദിവസം കുറെ പഠിക്കാനുണ്ടാവും, അല്ലെങ്കിൽ അവർക്കൊരു മൂഡുണ്ടാവില്ല, അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ബലം പിടിക്കരുത്. അവരെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള ഇൻട്രസ്റ്റ് പോകും. പിന്നെ നമുക്ക് വർക്കിന് പോകുന്ന ടൈം ചിലപ്പോൾ നേരത്തെ പോകേണ്ടി വരും. അപ്പൊ നമുക്ക് അവരുടെ ആ സ്പീഡിനനുസരിച്ചിട്ട് ട്യൂൺഡായിട്ട് നിൽക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ സ്പീഡിന്റെ അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അന്നേരം മിക്ക കാര്യങ്ങളും നമ്മൾ തന്നെയായിരിക്കും ഇതിന് ചെയ്യുന്നുണ്ടാവുക. ഞാൻ ഉദ്ദേശിച്ചത് ചെയ്യുന്ന ദിവസങ്ങളിൽ വൃത്തിയായിട്ടും എൻജോയ് ചെയ്തിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ട്രെയിൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം ഷെയറിംഗ് ദ വർക്കിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. പിന്നെ അവർ എന്ത് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആദ്യ കുട്ടികളാണ്, ചെയ്യുന്ന വർക്ക് പെർഫെക്റ്റ് ആയിരിക്കില്ല എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്താതെ ചെയ്തത് സൂപ്പർ ആയിട്ടുണ്ടല്ലോ, അമ്മയും അപ്പയും ചെയ്തതിനേക്കാളൊക്കെ നന്നായി ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പ്രൈസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവർക്ക് അടുത്ത പ്രാവശ്യം അത് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആ ഇൻട്രസ്റ്റ് ഉണ്ടാവും. എന്റെ ചില ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് നിനക്ക് 24 മണിക്കൂറല്ലേ സമയം, അതോ അതിൽ കൂടുതലുണ്ടോ, എങ്ങനെ ഈ CMO പണിയുടെ ഇടയ്ക്ക് ഡാൻസിനും ഈ വീഡിയോസ് ചെയ്യാനൊക്കെ ഉള്ള ടൈം കിട്ടുന്നത്. അതിനുള്ള ഉത്തരാണ് എല്ലാവരും കൂടി എൻ്റെ വീട്ടില് എല്ലാവരും കൂടി കൂടിയിട്ട് ഷെയർ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാനത് വെറുതെ തള്ളുന്നതല്ല, എല്ലാ ദിവസവും ചെയ്യുമെന്ന് പറയുന്നതല്ല, പക്ഷെ മാക്സിമം അങ്ങനെ ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ടൈം കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ശരിക്കും ഉറങ്ങാൻ പോലുള്ള ടൈം കിട്ടിയെന്ന് വരില്ല. സോ ഷെയറിങ് ഹൗസ് ഹോൾഡ് വർക്കിനെ കുറിച്ച് എൻ്റെ അനുഭവത്തിലുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാനിപ്പോൾ പങ്കുവച്ചത്. എല്ലാവർക്കും നന്ദി. Take care. Stay safe.